നിശ്ചയമായും ഇവരെ എനിക്ക് തോന്നുന്നു സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വളരെ അനുകൂലമായ സമീപനമാണ് ഈ വിഷയത്തിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ അത്തരമൊരു ചിന്തക്ക് രൂപം പകരാൻ എളുപ്പത്തിൽ സാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. അത് ആവാതെ കാര്യം വെറുതെ വിശദീകരിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ആവണ്ട, എന്തൊക്കെ വേണം? ഒന്ന്, ഇത് കോടതി അംഗീകരിക്കണം. എൻ്റെ ഉറച്ച വിശ്വാസം കോടതി അംഗീകരി, കാരണം കീഴ്വഴക്കം വെച്ചുകൊണ്ട് തന്നെ കോടതി അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട സാഹചര്യം, മൂർത്തമായ സാഹചര്യത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ശരിയാകുക. അല്ലാണ്ട് വെറുതെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് പോകേണ്ട കാര്യമുണ്ട്. ഇലക്ഷനിൽ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, കേരളത്തിൽ ഏത് ഇലക്ഷനും ഞങ്ങൾ കയറാം. ഒരു വശത്ത് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാതെ മുങ്ങുന്ന എം പിമാർ, മറുവശത്ത് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തതിന് ശേഷം ആവേശത്തോടെ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സി പി എമ്മിൻ്റെ വോട്ടും അഭ്യർത്ഥിക്കുന്ന എം പി കൂടിയായ കെ പി സി സി പ്രസിഡൻറ്, ഇവരെയൊക്കെ വച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഫാസിസത്തിനെതിരായ പോരാട്ടത്തിനിറങ്ങിയത് എന്ന് ആലോചിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കാര്യമോർത്ത് കഷ്ടം തോന്നുകയാണ്. പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചാൽ അപകടമാകുമെന്ന് കണ്ട് മുങ്ങിയ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് എം പിമാർ, സോണിയാഗാന്ധി നിങ്ങളൊക്കെ ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചതിന് പിന്നാലെയാണ് ഈ ഒളിച്ചോട്ടം എന്നുള്ള കാര്യം നാം ആലോചിക്കണം. കെ സുധാകരനാണെങ്കിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു, അദ്ദേഹം അങ്ങ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സി പി എം അവിടെ സ്ഥാനാർത്ഥി എന്ന് നിർത്തരുത്, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പാടില്ല, അവരുടെ വോട്ടും കൂടി ഞങ്ങൾക്ക് തരണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. എപ്പോ രാഹുൽ ഗാന്ധിക്കെതിരായി സെഷൻസ് കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ തിടുക്കം പിടിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അയോഗ്യനാക്കിയതിനെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ ഇനി ഓപ്ഷനുകൾ അനവധിയാണ്. അദ്ദേഹത്തിന് മേൽക്കോടതികളിലേക്ക് പോകാം, ഒരു കോടതി മാത്രമല്ല, മേൽക്കോടതികളിലേക്ക് പോകാം, സുപ്രീം കോടതി വരെ പോകാം. അങ്ങനെ നിയമ പോരാട്ടം നടത്തി തൻ്റെ എം പി സ്ഥാനം നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്ക് രാഹുൽ ഗാന്ധി കടക്കുന്നതിനിടയിൽ ഇവിടെ കെ പി സി സി പ്രസിഡന്റ് പറയുന്നു വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സി പി എം പിന്തുണയ്ക്കണം. ഇപ്പോൾ ഡൽഹിയിലെ സമരത്തിലൊക്കെ സി പി എമ്മിൻ്റെ എം പിമാരും കോൺഗ്രസ്സുകാരോടൊപ്പം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. സുധാകരൻ എന്താലോചിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളത് മുന്നിൽ കണ്ട് സന്തോഷത്തോടു കൂടി ഈ വർത്തമാനം പറയുന്ന ആ മണ്ണത്തരം ഒന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു? രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയെങ്കിലും ആ എം പി സ്ഥാനം തിരിച്ചു കിട്ടിയാൽ അതല്ലേ നല്ലത് എന്നാണ് ആ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകനോട് കെ സുധാകരൻ തിരിച്ചു ചോദിക്കേണ്ടത്. അല്ലാതെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വാചാലത ആയിരുന്നില്ല സുധാകരനിൽ നിന്നുണ്ടാകേണ്ടത്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി അയോഗ്യനായത് നല്ലതാണ് എന്നുള്ള ചിന്ത ഇവരുടെയൊക്കെ മനസ്സിൽ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്, ഉള്ളാലെ ചിരിക്കുന്നത് പോലെ. അപ്പോൾ വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷം മത്സരിക്കരുത് എന്ന് കെ സുധാകരൻ പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ബി ജെ പിയും കോൺഗ്രസും കൂടി അവിടെ നേർക്കുനേർ ഏറ്റുമുട്ടണം എന്നാണോ? കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങണമെന്ന ചിന്തയിലാണ് ബി ജെ പിക്കാർ നടക്കുന്നത്. അവർക്ക് വളം വച്ചു കൊടുക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ സുധാകരൻ ഈ പറയുന്നത്, അവിടെ ഇടതുപക്ഷം മത്സരിക്കരുത് എന്ന്. പക്ഷേ സുധാകരൻ പറഞ്ഞ ഈ കാര്യം മാധ്യമപ്രവർത്തകർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷോട് ചോദിച്ചു. അപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞ മറുപടിയുണ്ട്. അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമല്ല. മേൽക്കോടതികളിൽ രാഹുലിന് അനുകൂലമായ വിധി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ്. ഇനി മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മത്സരിക്കും, അതിനകത്തൊന്നും ഒരു സംശയവുമില്ല എന്ന്. നോക്കൂ, കെ സുധാകരനും ഇവിടുത്തെ കോൺഗ്രസ്സുകാരുമൊക്കെ രാഹുൽ ഗാന്ധിയെ ശരിക്കു പറഞ്ഞാൽ ആ ഫാസിസ്റ്റുകൾക്ക് ബലി കൊടുക്കുകയാണ്. അവരുടെ ആത്മാർത്ഥത ഏത് അളവ് വരെ എന്നുള്ള കാര്യം അവരുടെ പ്രകടനങ്ങളിൽ നിന്നൊക്കെ വ്യക്തമല്ലേ? അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യക്തമല്ലേ? വി ഡി സതീശൻ കാട്ടിയത് നമ്മൾ കണ്ടു. കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ സി പി എമ്മിനെ എങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറ്റം പറയാമെന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് സി പി എം വിരുദ്ധതയാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ. രാഹുൽ ഗാന്ധിയെ ഇവിടെ പിണറായി വിജയനാണ് അയോഗ്യനാക്കിയത് എന്നുള്ള മട്ടിൽ അതിന് ചുവടുപിടിക്കുന്ന വർത്തമാനം തന്നെയാണ് കെ സുധാകരനും പറയുന്നത്. ഞങ്ങൾ പോരാടും, പോരാടിക്കൊണ്ടേ ഇരിക്കുമെന്നൊക്കെ പറയുന്നതിനോടൊപ്പം വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾ തയ്യാറായിരിക്കുന്നു,
ഞങ്ങളുടെ സ്ഥാനാർത്ഥി വരുമ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകരുത്, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകരുത്, നിങ്ങളും ഞങ്ങൾക്ക് വോട്ട് തരണം, ഞങ്ങളും ബി ജെ പിയും കൂടി ഏറ്റുമുട്ടിക്കൊള്ളാം എന്ന് ഈ മണ്ടത്തരം വിളിച്ചു പറയാൻ കേരള രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ പോലും കഴിയാതെ ഇങ്ങനെ സംസാരിക്കാൻ കെ പി സി സി പ്രസിഡന്റിന് എങ്ങനെ സാധിക്കുന്നു? രാഹുൽ ഗാന്ധിയോടുള്ള ഐക്യദാർഢ്യം പോട്ടെ, രാഹുൽ ഗാന്ധിയോടുള്ള ആ സഹതാപം ഇവർക്കില്ല എന്നുള്ളത് പോട്ടെ, ഇവർക്ക് എങ്ങനെ ഇടതുപക്ഷം ഇവിടെ മത്സരിക്കേണ്ട, ഞങ്ങളും ബി ജെ പിയും തമ്മിൽ ഏറ്റുമുട്ടിക്കൊള്ളാം എന്നുള്ള മനോഭാവത്തോടു കൂടി സംസാരിക്കാൻ സാധിക്കുന്നു? ബി ജെ പി എങ്ങനെയെങ്കിലും ഇവിടെയൊക്കെ വേരോട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു നിലപാട് കെ പി സി സി പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കാര്യം കഷ്ടം എന്നല്ലാതെ നമ്മൾ എന്താണ് പറയുന്നത്? സി പി എം ആണെങ്കിൽ കോൺഗ്രസ് ഇവിടെ അക്രമസമരങ്ങൾ നടത്തി പിണറായി വിജയൻ ഞങ്ങളെ അടിക്കുകയാണ് എന്നുള്ള ഒരു ദൃശ്യഭാഷ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ അണിനിരത്തി സമാധാനത്തോടുകൂടി രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തുമെന്നുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അത് പറഞ്ഞു, ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി സമരം ചെയ്യാൻ പോവുകയാണ് എന്ന്. അപ്പോൾ ഒരു വശത്ത് അങ്ങനെ ശ്രമം നടക്കുമ്പോൾ മറുവശത്ത് രാഹുൽ ഗാന്ധിക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് വയനാട്ടിലൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ മതി, അവിടെ ഞങ്ങൾ ജയിച്ചങ്ങ് വലിയ കേവന്മാരാകും എന്ന മനോഭാവവുമായി അവർ നിൽക്കുകയാണ്. ജയിക്കണം, ജയിക്കാതിരിക്കുകയൊന്നും വേണ്ട, രാഹുൽ ഗാന്ധിയുടെ സീറ്റ് അവർക്ക് നിലനിർത്താൻ സാധിക്കണം, പക്ഷേ അവിടെ മത്സരിക്കാതിരിക്കണം ഇടതുപക്ഷം എന്നൊക്കെ തട്ടിവിടുമ്പോൾ അതുണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതം എന്ത് എന്ന് സുധാകരൻ ഓർക്കണമായിരുന്നു. ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടാകണമായിരുന്നു. ആത്മാർത്ഥത ഇപ്പോൾ ഇടതുപക്ഷത്തിനാണ് ഉള്ളത് എന്ന് അവരുടെ പ്രവൃത്തികളിലൂടെ വാക്കുകളിലൂടെ നിരന്തരമായി തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ പോലും ഒരു കേസ് വന്നു, ആ കേസിൽ ശിക്ഷിച്ചു, പ്രാഥമിക കോടതി ശിക്ഷിച്ചു. ശിക്ഷിച്ച ഉടനെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ തന്നെ പ്രഖ്യാപിച്ചു. അതായത് എം പി സ്ഥാനം ഒഴിവാക്കുകയും തുടർന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന നില സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ കോടതി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് അത് അവസാനം മരവിച്ച ഒരവസ്ഥയാണ് വന്നത്. അപ്പോൾ എങ്ങനെയും ഏത് വിധേനയും പ്രതിപക്ഷ പാർട്ടി നേതൃത്വത്തെ പാർലമെൻറ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരെയും കൈകാര്യം ചെയ്യാൻ അധികാരാവകാശമുണ്ട് എന്നുള്ള ഒരു ബോധപൂർവമായ ഇടപെടലാണ് ഇത്. ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം ഒരിക്കലും അംഗീകരിക്കുന്നതല്ല. അതിശക്തമത്തായ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളാകെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിരോധം ചമക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്, കോടതിയുമായി ബന്ധപ്പെടുന്നുണ്ട്, ജനങ്ങളെ അണിനിരത്തി മുമ്പോട്ടേക്ക് പോകേണ്ട കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആ രീതിയിൽ ശക്തമത്തായ ഒരു പ്രതിഷേധം രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ നിന്ന് ഒഴിവാക്കുകയും അതിനെ തുടർന്ന് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൽ കേൾക്കേണ്ടതില്ല എന്ന നിലപാടാണ് ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പാർലമെൻറ്റ് ആകെ സ്തംഭിപ്പിച്ച് ജനാധിപത്യപരമായ ഒരു സംവിധാനവും കൈകാര്യം ചെയ്യപ്പെടില്ല, അദാനിക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് നിലനിൽക്കുന്നത് എന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ് പാണ്ഡവിളിനി നടന്നുകൊണ്ടിരിക്കുന്നത്.